നമസ്കാരം മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ മദ്യലഹരിയിൽ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറാക്കിയ സർക്കാർ നടപടിയിൽ തിരുത്തലുമായി സംസ്ഥാന സർക്കാർ ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടർ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം നിയമനം നൽകിയിരിക്കുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജനറൽ മാനേജറായിട്ടാണ് ശ്രീറാമിന് പകരം വി ആർ കൃഷ്ണതേജയാണ് പുതിയ ആലപ്പുഴ കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ വിഷയത്തിലെ പിടിവാശി വെടിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള എ പി സുന്നി വിഭാഗം ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് ഈ വിഷയത്തിൽ സുന്നി നേതാക്കൾ സർക്കാരിനെതിരെ ശക്തമായ നിലപാടും പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നു ഇതോടെയാണ് സർക്കാർ തീരുമാനം തിരുത്താൻ തയ്യാറായത് കഴിഞ്ഞ ദിവസം ഐ എ എസ് തലപ്പത്ത് നടന്ന അഴിച്ചുപണിയിലാണ് ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ കളക്ടറായി നിയമിച്ചത് ഇതിനെതിരെ വൻ വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നതും നിയമനത്തിനെതിരെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മാധ്യമപ്രവർത്തകൻ കെ എം ബഷീറിനെ മധ്യ ലഹരിയിൽ ശ്രീറാം വെങ്കിട്ടരാമൻ കാറിടിച്ചു കൊലപ്പെടുത്തിയത് അതേസമയം ആലപ്പുഴയിൽ ചുമതലയേറ്റ ശേഷം ആലപ്പുഴയെക്കുറിച്ച് പഠിച്ചു വരികയാണെന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ പ്രതികരിച്ചിരുന്നു ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ജില്ലയിലെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ മനസ്സിലാക്കിയിരുന്നു എന്നാൽ ജില്ലാ കളക്ടർ എന്ന പദവിയിലേക്ക് നിയോഗിക്കപ്പെടുന്നത് ആദ്യമായാണ് തനിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും ശ്രീറാം പറഞ്ഞു അതേസമയം മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീറാമിനെ കളക്ടറായി നിയമിച്ചതിനെതിരെ പ്രതിഷേധം വ്യാപകമായിരുന്നു നിയമനത്തിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും പ്രതിഷേധ സമരം നടത്തി ശ്രീറാമിന്റെ നിയമനത്തിനെതിരെ കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് കളക്ടറായുള്ള നിയമനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആലപ്പുഴ ഡി സി സി കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരുന്നു ആലപ്പുഴ ജില്ലാ കളക്ടറായി ശ്രീറാം വെങ്കിടരാമനെ നിയമിച്ച സർക്കാർ തീരുമാനം അംഗീകരിക്കില്ലെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം എൽ ഡി എഫിൽ നിന്നും ശ്രീറാമിന്റെ നിയമനത്തിനെതിരെ എതിർപ്പ് ഉയർന്നിരുന്നു ബഷീറിന്റെ കുടുംബത്തോട് ഇതുവരെ പരസ്യമായി മാപ്പ് പറയാൻ പോലും അഹങ്കാരം അനുവദിക്കാത്ത ശ്രീറാമിനെ കളക്ടറാക്കിയതിൽ വേദനയുണ്ടെന്നായിരുന്നു ലോക് താന്ത്രിക് ജനതാദൾ നേതാവ് സലീം മടവൂരിന്റെ വിമർശനം